ഹലോ ഐ ആം ഡോക്ടർ റോയ് ജെ മുക്കഡ പ്രസിഡൻറ്റ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഗ്യാസ്ട്രോൻട്രോളജി കേരള ചാപ്റ്റർ ആൻഡ് സീനിയർ കൺസൾട്ടൻ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗ്യാസ്ട്രോൻട്രോളജി വി പി എസ് ലിക്ഷാ ഹോസ്പിറ്റൽക്ക് വെച്ച് ഇന്ന് മെയ് ട്വൻറ്റി നയൻ വേൾഡ് ഡൈജസ്റ്റീവ് ഹെൽത്ത് ഡേ ആണ് ഇന്നത്തെ പ്രാധാന്യം ഇന്ന് വേൾഡ് ഡയജസ്റ്റീവ് ഹെൽത്ത് ഡേ ഡബ്ല്യു ജി ഒ വേൾഡ് ഗ്യാസ്ട്രോളജി ഓർഗനൈസേഷൻ ലോകമെമ്പാടും ഇത് ആഘോഷിക്കുകയാണ് ഇത് ആഘോഷിക്കാനൊരു പ്രത്യേക കാരണമുണ്ട് ഡൈജസ്റ്റീവ് ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഗട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ ഡേ ആചരിക്കുന്നത് അപ്പം ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ഡൈജസ്റ്റീവ് ഹെൽത്ത് യുവർ പ്രയോറിറ്റി അതായത് ഇത് നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഡോക്ടേഴ്സായ നമ്മൾ ഡൈജസ്റ്റീവ് ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല നോട്ട്

അപ്പം ഇന്ന് ഇതിനെക്കുറിച്ച് നമ്മൾക്കറിയാം ഇപ്പോൾ ഈ ഡയജസ്റ്റീവ് ഹെൽത്തിനെക്കുറിച്ച് ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമുക്ക് അസുഖം വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഹാ ഹാർട്ടിനെക്കുറിച്ച് നമ്മൾ ചെക്കപ്പ് നടത്തും ബ്ലഡ് ടെസ്റ്റ് നടത്തും കിഡ്നി നോക്കും അത് നോക്കും പക്ഷേ ഡയജസ്റ്റീവ് ഹെൽത്തിനെക്കുറിച്ച് ആരും ഒരു ടെസ്റ്റുകളും ചെയ്യാറില്ല ആരും അവയറുമല്ല എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്കറിയാം വളരെ പ്രശസ്തരായ പല ഡോക്ടർമാർക്ക് പോലും വയറിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടാണ് അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നത് സോ നമ്മൾ അപ്പോൾ അത് ഒരു റെഗുലർ ചെക്കപ്സും ഒരു റെഗുലർ മോണിറ്ററിങ്ങും ഒക്കെ വേണ്ടതാണ് നമ്മൾ രോഗികളോട് പറയുന്ന പോലെ തന്നെ ടൊബാ ടൊബാക്കോ കൺസംഷൻ കംപ്ലീറ്റായിട്ട് കട്ട് ചെയ്യുക ആൾക്കഹോൾ ടു ദ മിനിമ മിനിമൈസ് ചെയ്യുക അതുപോലെ ബാക്കി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വളരെ ആയിട്ട് ചെയ്യണം നമുക്കറിയാം ഇപ്പം വളരെ അധികം എ ഐ ഹാസ് കം ഇൻ ടു ദ ഫീൽഡ് സോ നമുക്ക് ഇപ്പോൾ ഒരു വളരെ അപ്രോച്ചബിൾ ആയിരുന്നില്ലാത്ത സ്ഥലങ്ങളിൽ പോലും നമുക്ക് ഡയഗ്നോസ് ഇപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അവിടെ എന്തെങ്കിലും ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലമോ എല്ലാം ഒക്കെ ഉണ്ടായിരുന്നത് പണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഒരു ക്യാപ്സൂൾ എൻഡോസ്കോപ്പ് ഒരു ചെറിയ ക്യാപ്സൂൾ വിഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കംപ്ലീറ്റ് എവിടെ എന്താ പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിക്കാം അതുപോലെ നമ്മൾക്ക് ഒരു ഡബിൾ ബലൂൺ എൻട്രോസ്കോപ്പി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ഈ ഡയജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഇപ്പം നമുക്കൊരു ലിവർ തന്നെ എടുക്കുകയാണെങ്കിലും പണ്ട് ഒരു അൾട്രാസൗണ്ടിൽ ഒരു ഫാറ്റി എന്ന് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തീർന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഫാറ്റി ലിവർ നമ്മൾ ഏത് സ്റ്റേജാണ് അതുപോലെ നമ്മൾ സിറോസിസിലേക്ക് പോകുന്നുണ്ടോ നിങ്ങളുടെ ദി കൊളസ്ട്രോൾ ഷുഗർ ഇതെല്ലാം നമ്മൾക്ക് ഈ എം എസ് എൽ ഡി എന്ന് പറയുന്നത് അതായത് മെറ്റബോളിക് അസോസിയേറ്റഡ് പ്രോബ്ലംസാണ് ഇതെല്ലാം അത് ലിവറിനെ അഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഹാർട്ടിൻ്റെയും ബാക്കിയുള്ള എല്ലാ അവയവങ്ങളെയും അഫക്റ്റ് ചെയ്യാം അപ്പം അത് നമ്മൾക്ക് വളരെയധികം നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇപ്പോൾ ഫൈബ്രോ സ്കാൻ അല്ലെങ്കിൽ അതുപോലത്തെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ലിവറിൻ്റെ എത്ര അഫക്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ അത് എന്ത് ചെയ്യണം അത് എങ്ങനെ കണ്ടുപിടിക്കാം ഐ മീൻ എങ്ങനെ നിയന്ത്രിക്കാം ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഷുഡ് ഹാവ് എ ചെക്കപ്പ് റെഗുലർലി ആൻഡ് ദി ഹെൽത്തി ഡയറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അലോങ് വിത്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡയജസ്റ്റീവ് ഹെൽത്ത് ഡേയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇഫ് യുവർ ആർ ഗട്ട് ഹിസ് ഹെൽത്തി യുവർ എ ഹെൽത്തി എ പേഴ്സൺ അതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് താങ്ക് യു